നമസ്കാരം. ഐ പി എൽ 2025 സീസണിന് മുന്നോടിയായി ടീമുകൾ നിലനിർത്തുന്ന താരങ്ങളുടെ പട്ടിക പ്രഖ്യാപിക്കാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. വരുന്ന സീസണിലെ മെഗാലയനത്തിന് മുൻപ് ആരെയൊക്കെയാകും ടീമുകൾ നിലനിർത്തുക, ആരെയൊക്കെയാകും തള്ളുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം. പല സൂപ്പർ താരങ്ങളുടെയും കൂടുമാറ്റ റിപ്പോർട്ടുകൾ സജീവമാണ്. പ്രധാനമായും മുംബൈ ഇന്ത്യൻസിൽ നിന്ന് വമ്പന്മാർ പടിയിറങ്ങുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. കെ എൽ രാഹുൽ ലക്നൗ സൂപ്പർ ജയൻസ് വിടുമെന്നും വ്യക്തമായിട്ടുണ്ട്. ഋഷഭ് പന്ത് ഡൽഹി ക്യാപിറ്റൽസ് വിടുമെന്ന അഭ്യൂഹങ്ങളും ശക്തമായിട്ട് ഉണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനം നടക്കാനിരിക്കെ 10 ടീമുകളും നിലനിർത്താൻ സാധ്യതയുള്ളതും ഒഴിവാക്കാൻ സാധ്യതയുള്ളതുമായ താരങ്ങൾ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം. 5 തവണ ഐ പി എൽ ചാമ്പ്യന്മാരായ ടീമാണ് മുംബൈ ഇന്ത്യൻസ്. എന്നാൽ അവസാന സീസണിൽ മുംബൈ അവസാന സ്ഥാനക്കാരായിരുന്നു. മുംബൈ നിലനിർത്താൻ സാധ്യത കൂടുതൽ നായകൻ ഹർദിക് പാണ്ഡ്യ, സൂര്യകുമാർ യാദവ്, ജസ്പ്രീത് ബുംറ, തിലക് വർമ്മ എന്നിവരെയാണ് രോഹിത് ശർമ്മയെ ടീം വിടാൻ മുംബൈ ഒരുപക്ഷെ അനുവദിച്ചേക്കും. ഹാർദിക്കിന് കീഴിൽ കളിക്കുക രോഹിതിനെ സംബന്ധിച്ച് പ്രയാസകരമാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദ് അവസാന സീസണിലെ റണ്ണറപ്പുകളാണ്. ഹൈദരാബാദ് ഏറ്റവും ഉയർന്ന നിലനിർത്തൽ തുകയായ 18 കോടിക്ക് ഹെൻറിച്ച് ക്ലാസിനെയും 14 കോടിക്ക് നായകനായി പാറ്റ് കമ്മിൻസിനെയും നിലനിർത്തുന്നതായിരിക്കും. ട്രാവിസ് ഹെഡിനൊപ്പം യുവ ഇന്ത്യൻ താരങ്ങളായ നിതീഷ് കുമാർ റെഡ്ഡിയെയും അഭിഷേക് ശർമ്മയെയും നിലനിർത്താനാണ് ഹൈദരാബാദിന്റെ പദ്ധതികൾ. അവസാന സീസണിലെ സൂപ്പർ താരങ്ങളെ നിലനിർത്തിയാകും ഹൈദരാബാദ് മുന്നോട്ട് പോവുക. നേരത്തെ ഋഷഭ് പന്തിനെ നിലനിർത്തും എന്നാണ് ഡൽഹി ക്യാപിറ്റൽസ് പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഋഷഭിനെ നിലനിർത്തിയേക്കില്ല എന്ന വിവരമാണ് പുറത്തുവരുന്നത്. അക്ഷർ പട്ടേൽ, ക്രിസ്റ്റ്യൻ സ്റ്റബ്സ്, ജേക്ക് ഫ്രാസർ, മഗ്യൂർക്ക, മിച്ചൽ സ്മാർഷ എന്നിവരെയാണ് ഡൽഹി നിലനിർത്തുക എന്നാണ് വിവരം. പുതിയ പരിശീലക സംഘത്തിന് കീഴിൽ ഡൽഹി വലിയ അഴിച്ചുപണിക്കാണ് ഒരുങ്ങുന്നത്. ഋഷഭ് കൂടുമാറുമോ എന്നത് കാത്തിരുന്ന് തന്നെ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. നായകൻ ഫാഫ് ഡുപ്ലസിസിനെ RCB ഒഴിവാക്കുമെന്ന് ഉറപ്പാണ്. വിരാട് കോഹ്ലി, രജത് പാട്ടിദാർ, മുഹമ്മദ് സിറാജ, യശ് ദയാൽ എന്നിവരുടെ പേരുകളാണ് RCB നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നത്. വിരാട് കോഹ്ലിയെ മാത്രം നിലനിർത്തി വലിയ അഴിച്ചുപണിക്ക് RCB ഒരുങ്ങുകയാണെന്നും റിപ്പോർട്ടുകൾ ഉണ്ട്. ലക്നൗ സൂപ്പർ ജയൻസ് കെ എൽ രാഹുലിനെ നായകസ്ഥാനത്ത് നിന്ന് പുറത്താക്കുമെന്നും ഉറപ്പാണ്. ടീം വിടുന്ന സൂചനകൾ പോലും രാഹുലും ഇതിനോടകം നൽകി കഴിഞ്ഞു. നിക്കളാസ് പുരാൻ, മായങ്ക് യാദവ്, രവി ബിഷ്നോയ്, മോഹ്സിൻ ഖാൻ, ആയുഷ് ബദോനി എന്നിവരുടെ പേരുകളാണ് ലക്നൗ നിലനിർത്തുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേൾക്കുന്നത്. 69 കോടി രൂപ മിച്ചം പിടിച്ച ലേലത്തിലൂടെ സൂപ്പർ ടീമിനെ സൃഷ്ടിക്കാനുള്ള നീക്കത്തിലാണ് ലക്നൗ ഇപ്പോൾ ഉള്ളത്. നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും വലിയ മാറ്റത്തിനായുള്ള തയ്യാറെടുപ്പിലാണ്. നായക സ്ഥാനത്ത് നിന്ന് ശ്രേയസ് അയ്യരെ KKR ഒഴിവാക്കിയേക്കും. ശ്രേയസിന്റെ സമീപകാല ഫോം തീർത്തും നിരാശപ്പെടുത്തുന്നതാണ്. ആൻഡ്രോ റസൽ, റിങ്കു സിംഗ്, ഹർഷിത് റാണ, സുനിൽ നരയൻ, വെങ്കടേഷ് അയ്യർ, RTMലൂടെ വരുൺ ചക്രവർത്തി എന്നിവരാണ് KKR നിലനിർത്തുക എന്നതാണ് വിവരം. KKRന്റെ പരിശീലക സംഘത്തിലും മാറ്റമുണ്ടായിട്ടുണ്ട്. 5 തവണ ചാമ്പ്യന്മാരായിട്ടുള്ള CSKക്കും വരുന്ന IPL സീസൺ വളരെ പ്രധാനപ്പെട്ടതാണ്. കിരീടത്തിലേക്ക് തിരിച്ചെത്താൻ ടീമിൽ അഴിച്ചുപണി CSKയെ സംബന്ധിച്ചും അത്യാവശ്യമാണ്. രവീന്ദ്ര ജഡേജ, ഋതുരാജ് ഗെയ്ക്വാദ്, മദീഷ പതിരാന, അതുപോലെ തന്നെ ഡെവോൺ കോൺവേ, MS ധോണി എന്നിവരെയാണ് CSK നിലനിർത്തുക എന്നാണ് വിവരം. R Ashwinെ ടീമിലേക്ക് തിരികെ എത്തിക്കാനുള്ള നീക്കവും CSK നടത്തുന്നുണ്ട്. സഞ്ജു സാംസന്റെ കീഴിലാകും ഇത്തവണയും രാജസ്ഥാൻ റോയൽസ് കളിക്കുന്നത്. സഞ്ജുവിനൊപ്പം യശസ്വി ജയ്സ്വാള്, റിയാൻ പരാഗ്, ജോസ് ബല്ലർ, RTMലൂടെ യുസ്വേന്ദ്ര ചാഹൽ എന്നിവരെ സ്വന്തമാക്കാനുള്ള നീക്കമാണ് രാജസ്ഥാൻ നടത്തുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ട്രെന്റ് ബോൾട്ട്, R Ashwin, ധ്രുവ് ജുറേൽ, ഷിംറോൺ ഹെഡ്ബെയർ എന്നിവരെയെല്ലാം രാജസ്ഥാൻ ഒഴിവാക്കിയേക്കും. രാഹുൽ ദ്രാവിഡിനെ പരിശീലനമായി കൊണ്ടുവന്ന രാജസ്ഥാൻ വലിയ പൊളിച്ചെഴുത്ത് നടത്താനുള്ള സാധ്യതയാണ് കൂടുതൽ കാണുന്നത്.